ഹലോ മക്കളെ വെൽക്കം ബാക്ക് ടു സി എം എസ് ക്രിയേഷൻസ് നമ്മൾ നോക്കാൻ പോകുന്നത് സെക്കൻഡ് ടേമിന് ഇവാലുവേഷൻ രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അഥവാ നമ്മളുടെ ക്രിസ്മസ് എക്സാമിന് രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള സർക്കിൾസ് എന്ന് പറയുന്ന ചാപ്റ്റർ എന്നുണ്ടോ വൃത്തങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളാണ് കുറച്ച് ചോദ്യങ്ങളാണ് ഈ മൂന്ന് വർഷങ്ങളായിട്ട് ചോദിച്ചിട്ടുള്ളത് കാരണം സെക്കൻഡ് ടേം ആണ് അപ്പോൾ ഫസ്റ്റ് ടേം എന്ന് കുറച്ച് ചോദ്യങ്ങളെ ചോദിക്കാറുള്ളൂ അപ്പോൾ ഏതൊക്കെ ചോദ്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളതൊന്നും അതെങ്ങനെ സോൾവ് ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം ഫസ്റ്റ് ചോദ്യം ഇൻ ദ ഫിഗർ എ ബി ഇസ് ദ ഡയമീറ്റർ ഓഫ് ദ സർക്കിൾ ആംഗിൾ ഡി പി ബി നയൻറ്റി ഡിഗ്രി എ പി ഈക്വൾ ടു ത്രീ സെൻറ്റിമീറ്റർ പി ബി ഈക്വൽ ടു വൺ സെൻറ്റിമീറ്റർ ചിത്രത്തിൽ എ ബി വൃത്തത്തിൻ്റെ വ്യാസമാണ് ആംഗിൾ ഡി പി ബി തൊണ്ണൂറ് ഡിഗ്രി എ പി മൂന്ന് സെൻറ്റിമീറ്റർ പി ബി ഒരു സെൻറ്റിമീറ്റർ വാട്ട് ഈസ് ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ വൃത്തത്തിൻ്റെ ആരം എത്രയാണ് ഫൈനൽ ലെങ്ത് ഓഫ് പി ഡി പി ഡിയുടെ നീളം കണക്കാക്കുക ഡ്രോ അനിക്കുലാറൽ ട്രയങ്കിൾ ഓഫ് സൈഡ് ടു റൂട്ട് ത്രീ സെന്റിമീറ്റർ ഒരു വർഷത്തിന്റെ നീളം ടു റൂട്ട് ത്രീ സെന്റിമീറ്റർ ആയ ഒരു സമഭുജ ത്രികോണം വരക്കുക ഓക്കെ അപ്പൊ ആദ്യം നമുക്ക് വാട്ട് ഈസ് ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ വൃത്തത്തിന്റെ ആരം കാണണം നമുക്ക് എ പി തന്നിട്ടുണ്ട് മൂന്ന് സെന്റിമീറ്റർ ആണ് എ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പി ബി തന്നിട്ടുണ്ട് വണ്ണാണ് എ ബി എന്ന് പറയുന്നത് വൃത്തത്തിന്റെ ഡയമീറ്റർ ആണ് വ്യാസാണ് അപ്പൊ ഡയമീറ്റർ എത്രയാ മൂന്നേ പ്ലസ് ഒന്ന് നാല് അപ്പൊ റേഡിയസ് എത്രയാ രണ്ട് ഡയമീറ്റർ വ്യാസത്തിന്റെ പകുതി അല്ലെ ആരം അപ്പൊ വ്യാസം നാലാണെന്നുണ്ടെങ്കിൽ ആരത്രയായിരിക്കും രണ്ടായിരിക്കും ഓക്കെ അപ്പൊ എ ബി ബൈ ടു ആണ് റേഡിയസ് വരിക ആരംന്ന് പറയുന്നത് റേഡിയസ് എന്ന് പറഞ്ഞ മലയാളത്തില് ആരെന്ന് പറയും കേട്ടോ ആരം അഥവാ റേഡിയസ് എ ബി ബൈ ടൂ ആണ് എ ബി എന്ന് പറയുന്നത് നാലാണ് പി എയും പി ബിയും കൂട്ടി മൂന്നേ പ്ലസ് ഒന്ന് നാല് നാലിൻ്റെ പകുതി രണ്ട് അപ്പോൾ ഫസ്റ്റ് തീൻ്റെ ആൻസറായി റേഡിയസ് രണ്ട് ഇനി പി ഡിയുടെ നീളം കാണണം അതിന് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മളുടെ കയ്യിലൊരു ഉണ്ട് ഒരു സർക്കിളിൽ ഡാമീറ്ററും ഒരു പെർപ്പൻറ്റിക്കൽ കോഡും വന്നു കഴിഞ്ഞാൽ പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി സ്ക്വയർ എന്നാണ് ഇവിടെ സിയുടെ സ്ഥാനത്ത് ആരാണ് ഡി ആണ് അപ്പോൾ പി ഡി സ്ക്വയർ എന്ന് വരും പി എന്ന് പറയുന്നത് നമുക്കറിയാം മൂന്നാണ് പി ബി ഒന്നാണ് മൂന്നേ ഇൻഡു ഒന്ന് മൂന്നാണ് അപ്പൊ പി ഡി സ്ക്വയർ മൂന്ന് കിട്ടും അപ്പൊ പി ഡി റൂട്ട് മൂന്ന് കിട്ടും ഇനി ഡ്രോ ഡ്രോയിൻ ഇക്കുലാറ്റൽ ട്രയാങ്കിൾ ഓഫ് സാഡ് ടുക്കളെ പി ഡി റൂട്ട് ത്രീ ആണ് പി ഡി റൂട്ട് ത്രീ ആണെന്നുണ്ടെങ്കിൽ പി സി എത്രയാണ് റൂട്ട് ത്രീ ആണ് ഇനി നമുക്ക് ഇക്കുലാറ്റൽ ട്രയാങ്കിൾ ആണ് വരക്കേണ്ടത് അത് ടു റൂട്ട് ത്രീ അപ്പൊ നോക്കിയാ സി ഡിയുടെ നീളല്ലേ ടു അല്ലെ അപ്പൊ സി ഡി ഒരു വശമായിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി ഒരു ഇക്യൂലാട്രൽ ട്രയാങ്കിൾ എന്ത് ചെയ്താ മതി വരച്ചാ മതി ഓക്കെ സി ഡിയും പി സിയും റൂട്ട് ത്രീ ആണ് അപ്പൊ ഡി സി ടു റൂട്ട് ത്രീ എന്ന് കിട്ടും ഇനി രണ്ട് സെന്റിമീറ്റർ റേഡിയസിൽ നമ്മൾ എന്ത് ചെയ്യണം ഒരു സർക്കിൾ വരക്കണം അപ്പൊ ആ ചിത്രം എങ്ങനെ വരക്കുന്നത് എന്നുള്ളത് ഇവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ നമ്മൾ സ്കെയിൽ എടുത്താണ്ട് റേഡിയസ് നമുക്കറിയാം നമ്മൾ ഒന്നാമത്തെ ചോദ്യത്തിൽ കണ്ടെത്തിയാണ് റേഡിയസ് അല്ലേ റേഡിയസ് രണ്ടാണെന്നുള്ളത് ഫസ്റ്റ് സബ് ഡിവിഷനിൽ നമ്മൾ ചെയ്തു അപ്പോൾ നമുക്ക് കോമ്പസ് എടുത്തുകൊണ്ട് രണ്ട് സെൻറ്റിമീറ്ററിൽ നമുക്കൊരു സർക്കിൾ വരക്കാം ഇനി നമുക്ക് ഡയമീറ്റർ വരക്കാം എ ബി സർക്കിളിൻ്റെ സെൻറ്ററിലൂടെ എ ബിയുടെ നീളം നാല് സെൻറ്റിമീറ്റർ ആണ് അതും നമ്മൾ കണ്ടതാണ് അല്ലേ എ പി മൂന്നാണ് പി ബി ഒന്നാണ് അപ്പോൾ ടോട്ടൽ നാല് സെൻറ്റിമീറ്റർ വരും ഞാനിത് എ ബി വരച്ചു അതിന് ഇനി മൂന്നേ ഒന്നേ എന്ന് പറഞ്ഞ് കട്ട് ചെയ്യണം എത്ര പറഞ്ഞ് കട്ട് ചെയ്യണം മൂന്നേ ഒന്നേ എന്ന് പറഞ്ഞ് കട്ട് ചെയ്യണം അപ്പോൾ ഞാൻ ആ മൂന്നിൻ്റെ അവിടെ കോമ്പസ് വെച്ചുകൊണ്ട് ഞാൻ ആ മൂന്നൊന്ന് മാർക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഇനി അവിടെ ഒരു പെർ പെൻറ്റിക്കുലർ വരക്കാം കേട്ടോ നയൻറ്റി ഡിഗ്രി വരണം നമ്മൾ ആ പൊട്രാക്ടറിലെ തൊണ്ണൂറ് ഡിഗ്രിയുടെ ലൈൻ ഉണ്ടല്ലോ അത് നമ്മളുടെ ഈ ലൈനമ്മ കറക്റ്റ് വെച്ചാൽ മതി എന്നിട്ട് ഇത് കുറച്ച് ബാക്കേക്ക് വെച്ചിട്ട് അതിലാണ് വരച്ചു കഴിഞ്ഞാൽ കറക്റ്റ് നയൻറ്റി ഡിഗ്രി ആയിരിക്കും ഓക്കെ മുകളിലേക്കൊരു നയൻറ്റി ഡിഗ്രിയും താഴത്തേക്കൊരു നയൻറ്റി ഡിഗ്രി അളന്നുകൊണ്ടൊന്നും നമ്മൾ ബുദ്ധിമുട്ടണ്ട നമ്മൾ എന്ത് ചെയ്താൽ മതി കറക്റ്റ് നയൻറ്റി ഡിഗ്രിയുടെ ലൈന് കണ്ടോ ഈ നയൻറ്റി ഡിഗ്രിയുടെ ലൈന് കറക്റ്റ് ഇത് ഈ ലൈനമ്മ വരുന്ന രീതിയിലുണ്ടോ കണ്ടോ നയൻറ്റി ഡിഗ്രിയുടെ ലൈന് അത് കറക്റ്റ് അത്മേ വരുന്ന രീതിയിൽ വെച്ചാൽ മതി എന്നിട്ട് നമ്മളിവിടെ ഒരു പോൻറ്റിക്കുലർ വരച്ചു ഇപ്പോൾ ഈ പെർ ആണ് ഡി സി ടു റൂട്ട് ത്രീ എന്ന് പറയുന്നത് ഇനി ആ ലെങ്ത്ത് ഒരു സൈഡായിട്ട് ഒരു ഇക്വിലാട്ടൽ ട്രയാങ്കിൾ വരക്കാൻ പോവാണ് ഓക്കെ ഞാൻ അതിൻ്റെ ലെങ്ത്ത് കോമ്പസിൽ അളക്കാൻ പോവാണ് ആ ലെങ് ആണ് നമ്മൾ ഇക്വിലാട്ടൽ ട്രയാങ്കിളിൻ്റെ ഒരു സൈഡ് ഇനി രണ്ട് പോയിന്റ് നിന്നും ഓരോ ആർക്കുകൾ വരച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം അവിടെ ഒരു ട്രയാങ്കിൾ ഫോം ചെയ്യാം ഞാൻ ആദ്യം അപ്പുറത്തെ സൈഡിൽ വെച്ചിട്ട് അവിടെ ഒരു ആർക്ക് വരക്കുകയാണ് ഇനി അതേ മെഷർമെൻറ്റിൽ ഇപ്പുറത്തെ ഈ അറ്റത്തും കോമ്പസ് കൊടുന്ന് വെച്ചുകൊണ്ട് അതിനെ കട്ട് ചെയ്യണം ഇനി കട്ട് ചെയ്ത പോയിന്റുകൾ ചെയ്താൽ നമ്മളുടെ ട്രയാങ്കിൾ ആയി കണ്ടോ ഇങ്ങനെയാണ് നമ്മൾ ഈ ചോദ്യത്തിനുള്ള ഇക്വൽ ആയിട്ടുള്ള ഇക്വലായിട്ടുള്ള ട്രയാങ്കിൾ വരയ്ക്കാനുള്ള ചോദ്യം ഒന്നും നമ്മളുടെ ടെക്സ്റ്റ് ബുക്കിലില്ല ഇല്ല കേട്ടോ ഇങ്ങനെയാണ് ഇതിന്റെ ഇത് വരെ ഞാൻ ഇതിനോരോ പേരുകളും കൊടുത്തുട്ടോ പി ബി പി എ മൂന്നാണെന്നറിയാം പി ബി ഒന്നാണ് അപ്പോൾ ഇക്വലായിട്ടുള്ള ട്രയാങ്കിളുമായി ഓക്കെ ഇനി ഇതായിരുന്നു നമ്മളുടെ രണ്ടാമത്തെ ചോദ്യം ഇൻ ദ ഫിഗർ ആംഗിൾ സി ബി ഇ ഈക്വൽ ടു വൺ നോട്ട് ഫൈവ് ഡിഗ്രി ചിത്രത്തിൽ സി ബി ഇ നൂറ്റിയഞ്ച് ഡിഗ്രിയാണ് ഫൈൻഡ് ആംഗിൾ എ ഡി സി എ ഡി സി എത്രയാണ് ആംഗിൾ എ ഡി സി പ്ലസ് എ ബി സി എത്രയാണ് ഓക്കെ നമുക്കിത് പെട്ടെന്ന് പറയാൻ പറ്റുന്ന ഇവിടെ നൂറ്റി അഞ്ചാണെന്നുണ്ടെങ്കിൽ ഈ ആംഗിൾ നൂറ്റി എൺപത് എന്നും ഇതൊരു സ്ട്രൈറ്റ് ലൈൻ അല്ലേ അപ്പോൾ നൂറ്റി എൺപതിൽ നിന്നും നൂറ്റി അഞ്ച് പോയാൽ ഇവിടെ കിട്ടും അഥവാ എഴുപത്തി അഞ്ച് എന്ന് കിട്ടും ണോ എ ബി സിയും എ ബി സിയും സി ബി ഈ കൂട്ടിയാൽ നൂറ്റി അൻപതാണ് അപ്പം നൂറ്റി അൻപത് നൂറ്റി അഞ്ച് പോയാൽ എഴുപത്തഞ്ച് ഇനി എ ബി സിയുടെ ഒരു സൈക്ലിക്കോഡ് ലാറ്റർ അല്ലേ ആ ചിത്രത്തൊക്കെ നോക്കിയാൽ നിങ്ങൾ നാല് മൂലകളും സർക്കിളിലല്ലേ അപ്പോൾ ഏതൊരു മൂലകൾ കൂട്ടിയാൽ നൂറ്റി അൻപത് ഡിഗ്രി കിട്ടും അപ്പം ആംഗിൾ എ ബി സിയും ആംഗിൾ എ ബി സിയും കൂട്ടിയാൽ നൂറ്റി അൻപത് എ ബി സി എഴുപത്തഞ്ചാണ് അപ്പം നൂറ്റി അൻപത് മൈനസ് എഴുപത്തഞ്ച് നൂറ്റി അഞ്ച് ഇനി എ ഡി സി പ്ലസ് എ ബി സി എത്രയെന്നാണ് ചോദ്യം എന്താ ഇതാണ് എ ഡി സി ഇതാണ് എ ബി സി ഇത് രണ്ടും കൂട്ടിയാൽ എത്ര കിട്ടും അത് സൈക്ലിക്കോർഡിലേറ്റർ അല്ലേ അപ്പൊ ഓപ്പോസിറ്റ് ആംഗിൾസ് കൂട്ടിയാൽ എത്ര കിട്ടും വൺ നൈറ്റി കിട്ടും ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി സർക്കിൾസ് സർക്കിൾസിന്ന് രണ്ട് മാർക്കിന് ചോദിച്ചൊരു ചോദ്യമാണ് കേട്ടോ ആദ്യം ഇവിടുത്തെ ആംഗിൾ ചോദിച്ചു എ ഡി സി അത് നമുക്ക് നൂറ്റി അഞ്ചെന്നെ കിട്ടി പിന്നെ ഇത് രണ്ടും കൂട്ടിയാൽ കൂട്ടിയാലെത്രയെന്ന് ഓക്കെ ആണല്ലോ ഒന്നുകൂടി പറഞ്ഞുതരാം നോക്കിക്കോ ഇവിടെ നൂറ്റി അഞ്ചാണ് അപ്പോൾ നൂറ്റി അൻപത് നൂറ്റി അഞ്ച് പോയാൽ ഇവിടെ എഴുപത്തി വരും ഈ രണ്ട് കോണുകൾ കൂട്ടിയാൽ നൂറ്റി അൻപത് കിട്ടും അപ്പൊ ഇവിടെ കിട്ടും ഇൻ ദ ഫിഗർ ഓ ഓഫ് ദ സർക്കിൾ സെൻട്രൽ ആംഗിൾ ഓഫ് ആർക്ക് ഹൺഡ്രഡ് ഡിഗ്രി ചിത്രത്തിൽ ഓ വൃത്ത കേന്ദ്രമാണ് ചാപം ക്യൂ ആറിന്റെ കേന്ദ്ര കോൺ നൂറ് ഡിഗ്രി വാട്ട് ഇസ് ദ സെൻട്രൽ ആംഗിൾ ഓഫ് ആർക്ക് ആർ പി എസ് ആറിന്റെ കേന്ദ്ര കോൺ എത്രയാണ് ഫൈൻഡ് ആംഗിൾ പി എസ് ആർ പി ക്യു ആർ പി എസ് ആർ പി ക്യു ആർ കണ്ടെത്തുക എത്രയാണ് ആദ്യം ഫസ്റ്റത്തെ ചോദ്യം ദാ മുന്നൂറ്ററുപതേ മൈനസ് നൂറ് എന്തുകൊണ്ടാണ് ചോദിച്ചു കഴിഞ്ഞാൽ ദാ പി ക്യു ആർ എന്ന് പറയുന്നത് ഈ ആർക്ക് പി എസ് ആർ എന്ന് പറയുന്നത് ബാക്കിയുള്ള ആർക്കല്ലേ അപ്പം അതാ ബാക്കിയുള്ള കോണ് വരും ടോട്ടൽ മുന്നൂറ്ററുപതാണ് അപ്പം നിന്ന് നൂറ് പോയാൽ ഇരുന്നൂറ്റി അറുപത് എന്ന് കിട്ടും ഇനി അടുത്തത് പി എസ് ആർ പി എസ് ആർ നോക്കി സെൻട്രൽ ആംഗിൾ നൂറാണെന്നുണ്ടെങ്കിൽ സെൻട്രൽ ആംഗിൾ നൂറാണെന്നുണ്ടെങ്കിൽ സർക്കിളിൽ എത്രയായിരിക്കും അതിൻ്റെ പകുതി അൻപത് വരും അപ്പം പി എസ് ആർ അൻപത് എന്ന് കിട്ടും ഓക്കെ ഇനി പി ക്യു പി ക്യു ആറും കാണാൻ പറഞ്ഞിട്ടുണ്ട് അ ഇവിടെ അൻപത് കിട്ടിയാലോ ഈ ആംഗിളും ഈ ആംഗിളും അതിൻ്റെ എതിർ എതിർ വെർടെക്സിലുള്ള അല്ലെങ്കിൽ എതിർ ആർക്കിലുള്ള കോണുകൂടെയും കൂട്ടിയാൽ നൂറ്റി അൻപത് ഡിഗ്രിയാണ് കിട്ടുക അപ്പം അത് പ്രകാരം നൂറ്റി അൻപതിൽ നിന്ന് അൻപത് പോയാൽ പി ക്യു ആർ എത്ര കിട്ടും നൂറ്റി മുപ്പതും കിട്ടും ഓക്കെ അപ്പോൾ അത് കിട്ടി ഇനി അടുത്തത് നമുക്ക് ഇതാ ഈ രണ്ട് ആംഗിള് കൂട്ടിയാല് ഏതൊക്കെയാ ഒ പി എസും ഒ ആർ എസും കൂട്ടിയാലോ ഒ പി എസ് എന്ന് പറഞ്ഞത് ഇത് ഒ ആർ എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രണ്ടും കൂട്ടിയാൽ എത്ര കിട്ടുക എന്നാണ് ചോദ്യം അതിന് നോക്കിയാൽ മക്കളെ ഒ എസ് ഈക്വൽ ടു ഒ പി ആണ് ഈ രണ്ട് സൈഡ് ഈക്വൽ ആണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ രണ്ട് ആംഗിളും ഈക്വൽ ആവില്ലേ ഈക്വൽ സൈഡിന് ഓപ്പോസിറ്റിൽ ആംഗിൾസ് ഈക്വൽ ആവില്ലേ അതേപോലെ തന്നെയാണ് ഒ എസും ഒ ആറും ഈക്വൽ ആണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റിൽ ആംഗിൾസും ഈക്വൽ ആവില്ലേ ആകൂലേ ആ ഇനി ഞാൻ ഇതാ ഓ പി ലെഫ്റ്റ് സൈഡുകൾ ഒ പി എസും ഓ ആർ എസും കൂട്ടി അതാരിക്കും ഈക്വൽ ആണ് ഒ എസ് പിയും ഓ എസ് ആറും കൂട്ടുന്നതിന് തുല്യ കാരണം എന്താ കാരണം എന്താ കാരണം എന്താ ഈ കോണുകളൊക്കെ തുല്യാണ് ഈ കോണുകളൊക്കെ തുല്യാണ് ഇതാ ഈ രണ്ട് കോണു തുല്യാണ് ഇത് രണ്ടും തുല്യാണ് അപ്പൊ ഇത് രണ്ടും കൂട്ടുന്നത് ഇത് രണ്ടും കൂട്ടുന്നതിന് തുല്യ ആകൂലെ അപ്പൊ നമ്മളുടെ ആൻസർ ആയില്ലേ ഒ പി എസ് പ്ലസ് ഒ എസ് ഒ ആർ എസ് എന്ന് പറയുന്നതാണ് ഒ എസ് പി പ്ലസ് ഒ എസ് ആർ നോക്കിയാ ഒ എസ് പി ഞാൻ എഴുതി ഒന്ന് വാങ്ങിക്കാണ് എന്താ ഒ എസ് പി എന്ന് പറഞ്ഞാൽ ഇത് പിന്നെന്താ ഒ എസ് ആർ എന്ന് പറഞ്ഞാൽ ഇത് ഇത് രണ്ടും കൂട്ടിയാലത്രയാ അൻപതാണ് അത് ആംഗിൾ പി എസ് ആർ ആണ് അത് അൻപത് ഡിഗ്രി എന്ന് കിട്ടി ഓക്കെ ഒന്നുകൂടി നോക്കിക്കോ ദാ ഈ ആംഗിളും ഈ ആംഗിളും ഈക്വൽ ആയിരിക്കും കാരണം ഇത് രണ്ടും റേഡിയസ് ആണ് ഇവിടെ അതേപോലെ തന്നെ ഇത് രണ്ടും ഈക്വൽ ആയിരിക്കും ഇനി ഈ രണ്ട് ഇക്വേഷൻസുകൾ ആഡ് ചെയ്തു ഒ പി എസ് പ്ലസ് ഒ ആർ എസ് ആർ എച്ച് എസുകൾ തമ്മിൽ ആഡ് ചെയ്തു എൽ എച്ച് കൾ തമ്മിൽ ആഡ് ചെയ്തു ഒ എസ് പ്ലസ് ഒ എസ് ആർ ഒ എസ് പി പ്ലസ് ഒ എസ് ആർ എന്താ ഒ എസ് പി പ്ലസ് ഒ എസ് ആർ എന്ന് പറഞ്ഞാൽ ഇതായി രണ്ട് ആംഗിൾ അത് പി എസ് ആർ ആണ് പി എസ് ആർ എത്രയാണ് അൻപത് അപ്പം ആംഗിൾ ഒ പി എസ് പ്ലസ് ആംഗിൾ ഒ ആർ ഒ ആർ എസ് നമുക്ക് എന്ത് കിട്ടും അൻപത് ഡിഗ്രി എന്ന് കിട്ടും ഇത്രയും ചോദ്യങ്ങളാണ് എന്താ രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വർഷങ്ങളിൽ സർക്കിൾസ് എന്ന് പറയുന്ന ചാപ്റ്റർ എന്ന് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാവരും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക എക്സാം അടുത്തവരാണ് വിഷു ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോസ് യു സോൺ ബൈ ബൈ